ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് കയ്പ്പ് കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഈ പച്ചക്കറി പലരും പൊതുവെ ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ ഇനി അങ്ങനെയൊന്നും വേണ്ട. ഇതിൻ്റെ കയ്പ്പ് ഒരു 80-85% ഇല്ലാതാക്കി നമുക്കിതിനെ തോരനാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നല്ലേ, വരൂ നമുക്ക് കണ്ടു നോക്കാം. ഈ തോരൻ ഉണ്ടാക്കാൻ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പച്ച നിറത്തിലുള്ള കയ്പ്പയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ നന്നായി ചെറുതായി പൊടി പൊടിയായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊത്തിയരിഞ്ഞും എടുക്കാം. ഇതിലേക്ക് 1 teaspoon ഉപ്പും 1/2 teaspoon അളവിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് ഞരടിയെടുക്കാം. ഈ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്നത് പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയിൽ നോക്കിയാൽ കാണാം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മളിട്ട് കൊടുത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായി ഈ പച്ചക്കറിയിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഈ വെള്ളം നമ്മൾ കളയും. ഇത് കളഞ്ഞതുകൊണ്ട് പാവയ്ക്കയുടെ ഗുണങ്ങളൊന്നും അങ്ങനെ നഷ്ടപ്പെടുകയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഈ പാവയ്ക്ക മാത്രമാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായി ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2-3 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കൂടുന്തോറും ഇതിന് ടേസ്റ്റും കൂടും. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം 1 tablespoon കടുകും, കടുക് നന്നായി പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും കൈ നിറയെ കറിവേപ്പിലയും ഇട്ടു കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ബ്രൗൺ നിറമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കയ്പക്ക ഇട്ട് കൊടുക്കാം. ഈ കയ്പയ്ക്ക നിന്ന് ഊറി വന്ന വെള്ളമൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. ഇത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല. ആ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആ വെള്ളം ഞാൻ കളഞ്ഞ് മാറ്റി വെച്ചതാണ്. ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കയ്പയ്ക്ക കുറച്ച് നേരം മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ തന്നെ കയ്പയ്ക്കയുടെ കയ്പ്പരസം ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ കയ്പ്പരസം കുറച്ചുകൂടി ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും തന്നെ മതി. ഇനി ഇത് തോരനാണല്ലോ, ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 tablespoons ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ 1 ചെറിയ ഉള്ളിയും 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1-2 or 3 ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചതച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഈ കയ്പക്കയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മാറ്റിയെടുക്കുക. നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എരിവുള്ള പച്ചമുളക് നോക്കിയെടുക്കാൻ ശ്രമിക്കുക. എരിവില്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തുക. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ തേങ്ങ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇളക്കിയതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കായ്പക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി തോരനൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. രണ്ട് തരത്തിലുള്ള കായ്പക്കയാണ് നമുക്ക് കിട്ടാറുള്ളത്. ഒന്ന് ഇതുപോലെ നല്ല പച്ച നിറത്തിലുള്ളതും പിന്നെ കുറച്ച് വെളുത്ത നിറത്തിലുള്ളതും. വെളുത്ത നിറത്തിലുള്ള കായ്പക്കയ്ക്ക് പൊതുവെ കയ്പ്പ് കുറവായിരിക്കും. പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും കായ്പക്കയുടെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കയ്പ്പുരസം തന്നെയാണ്. ഇപ്പോൾ ഈ കയ്പ്പുരസം ഇഷ്ടപ്പെട്ട് ഈ പച്ചക്കറി കഴിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ രീതിയിൽ ഇതുപോലെ തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വളരെയധികം ഇതിൻ്റെ കയ്പ്പുരസം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി ഒട്ടും ഇഷ്ടമല്ലാത്തവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇത് ആസ്വദിക്കാനും പറ്റും. ഇതിൻ്റെ ഗുണങ്ങളും അവർക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.